പുതിയ ഐ ടി നിയമത്തിനായുള്ള ചർച്ചകൾ കേന്ദ്രം ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഐ ടി മാർഗനിർദ്ദേശങ്ങൾ കോടതികൾ സ്റ്റേ ചെയ്ത ഒരു പശ്ചാത്തലത്തിലാണ് പുതിയ ഒരു സമ്പൂർണ്ണ നിയമനിർമ്മാണത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ഇതടക്കമുള്ള വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേർന്നു. പ്രശാന്ത്, ഗുഡ് മോർണിംഗ്. പുതിയ നിയമത്തിന്റെ ഒരു ഉള്ളടക്കം സംബന്ധിച്ച് എന്തെങ്കിലും സൂചനകൾ കിട്ടുന്നുണ്ടോ? പ്രത്യേകിച്ചും ഈ സമൂഹ മാധ്യമ നിയന്ത്രണം അടക്കം വലിയ തോതിൽ ചർച്ചയാകുന്ന ഒരു സാഹചര്യത്തിൽ. ശാലിനി, ഗുഡ് മോർണിംഗ്. എന്തായാലും കേന്ദ്ര സർക്കാർ പുതിയ ഒരു നിയമത്തെക്കുറിച്ചുള്ള ആലോചനകൾ വളരെ സജീവമായി തന്നെ തുടങ്ങിയെന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. നമുക്കറിയാവുന്ന പോലെ സമൂഹ മാധ്യമങ്ങളെ നിയന്ത്രിക്കാനായി നേരത്തെ ഒരു മാർഗനിർദ്ദേശം കേന്ദ്രം കൊണ്ടുവന്നിരുന്നു. ഈ മാർഗനിർദ്ദേശം പലയിടത്തും കോടതികളിൽ ഇപ്പോൾ ചോദ്യം ചെയ്യുകയാണ്. മദ്രാസ് ഹൈക്കോടതി ഈ വിഷയത്തിൽ ഒരു സ്റ്റേയും ഏർപ്പെടുത്തിയിരുന്നു. അതുകൊണ്ട് ഈ മാർഗനിർദ്ദേശങ്ങൾക്കെതിരെ കോടതികൾ രംഗത്ത് വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഒരു പുതിയ നിയമം എന്ന നിലയിലേക്ക് കേന്ദ്രം പോകാൻ പോകുന്നത്. നിലവിലുള്ള നിയമപ്രകാരം ഇപ്പോഴത്തെ മാർഗനിർദ്ദേശങ്ങൾ പലതും നടപ്പാക്കാൻ കഴിയില്ല എന്നാണ് കോടതികൾ ഇതുവരെ എടുത്തിരിക്കുന്ന നിലപാട്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ടുള്ള ഒരു പുതിയ നിയമം വന്നുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മാർഗനിർദ്ദേശങ്ങൾ കൂടി അതിൽ ഉൾപ്പെടുത്താനാവും എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കരുതുന്നത്. അതുകൊണ്ടാണ് മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടുവരാനുള്ള നേരത്തെയുള്ള തീരുമാനം പിൻവലിച്ചുകൊണ്ട് ഒരു പുതിയ നിയമം എന്നുള്ള ആലോചനയിലേക്ക് കേന്ദ്രം കടക്കുന്നത്. എന്തായാലും അതുവരെ മാർഗനിർദ്ദേശങ്ങൾ നിലനിൽക്കും. പക്ഷേ പുതിയ നിയമം വരുമ്പോൾ ഈ മാർഗനിർദ്ദേശങ്ങളിൽ ഇപ്പോൾ എന്താണോ പറയുന്നത് അതും കൂടി ഇതിൽ ഉൾപ്പെടുത്താനുള്ള സാധ്യതയാണുള്ളത്. പ്രത്യേകിച്ച് നമുക്കറിയാവുന്ന പോലെ ഡിജിറ്റൽ മേഖലയിൽ വ്യക്തമായ ഒരു നിരീക്ഷണത്തിനുള്ള മാർഗങ്ങളില്ല എന്നതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ വിലയിരുത്തുന്നത്. അതുകൊണ്ട് ഇതിനായുള്ള ഒരു സംവിധാനം എങ്ങനെ വരുത്തണം എന്നത് സംബന്ധിച്ചും ഒരു സ്വതന്ത്ര ഏജൻസി ഇതിനായി രൂപീകരിക്കണമോ എന്നത് സംബന്ധിച്ചും ഒക്കെയുള്ള ഒരു ആലോചന നടക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും പുതിയ മാർഗനിർദ്ദേശം വരാൻ പോകുന്നത് എന്നുള്ള സൂചനയാണ് ഇപ്പോൾ എന്തായാലും കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. ഈ നിയമത്തെ സംബന്ധിച്ചുള്ള ആലോചനകൾ നേരത്തെ തുടങ്ങിയതാണ്. പക്ഷേ നിയമം കൊണ്ടുവരുന്നതിന് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. അതുകൊണ്ടാണ് അടിയന്തരമായി മാർഗനിർദ്ദേശമെങ്കിലും കൊണ്ടുവന്ന് ഇക്കാര്യത്തിലൊരു നിയന്ത്രണത്തിലുള്ള ഒരു ശ്രമം നടത്തിയത്. മാത്രമല്ല ഐ ടി നിയമത്തിലെ ചില വകുപ്പുകൾ നേരത്തെ സുപ്രീം കോടതി തന്നെ റദ്ദാക്കുന്ന ഒരവസ്ഥയും ഒക്കെ നമ്മൾ കണ്ടതാണ്. ആ ഒരു സാഹചര്യത്തിൽ പുതിയ നിയമം വരുമ്പോൾ അത് കോടതികളിൽ കൂടി നിലനിൽക്കുന്ന ഒരു നിയമമായിരിക്കണം എന്ന് കേന്ദ്ര സർക്കാരിന് ശ്രദ്ധയുണ്ട്. ആ ഒരു സാഹചര്യത്തിലാണ് ആ നിർബന്ധത്തോടുകൂടി ഇപ്പോൾ കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തൊക്കെയാണ് ഈ നിയമത്തിൻ്റെ ഉള്ളിലുള്ളത് എന്നത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല. പക്ഷെ തീർച്ചയായിട്ടും പല മേഖലകളെയും ഉൾപ്പെടുത്തുന്നതായിരിക്കും പുതിയ നിയമം. പ്രത്യേകിച്ച് ഈ ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ കൂടി ഇതിലേക്ക് കൊണ്ടുവരാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് വെറും സമൂഹ മാധ്യമങ്ങൾ മാത്രമായിരിക്കില്ല, ഇപ്പോൾ ഡിജിറ്റൽ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിഷയങ്ങൾ കൂടി ഉൾപ്പെടുത്തിയായിരിക്കും ഈ പുതിയ നിയമം സർക്കാർ നടപ്പാക്കുക.